ദവാ ആരോഗ്യ പരിപാലനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. മൺസൂൺ ആരോഗ്യ ഹെൽത്ത് ടിപ്സ് തുടരുന്നു രണ്ടാം ഭാഗം. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും വർഷകാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ വരുന്ന കഫക്കെട്ട്, തലവേദന, നീരർക്കം, ഇതിനെക്കുറിച്ചിട്ട് പറയുകയും അതിന് വേണ്ടുന്ന ചികിത്സാ രീതികളും പറഞ്ഞു. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. ഒന്നാമത്, അതായത് ഈ സമയത്ത് ഒട്ടുമിക്ക പേരിലും കാണുന്ന ചില പ്രശ്നങ്ങളാണ് മസിൽ വേദന, ജോയിൻ്റ്, ശരീരത്തിൻ്റെ പല ജോയിൻ്റുകളിലും വേദന. ആ വേദന തന്നെ മാറി മാറി വരിക, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി വരിക. കൂടാതെ ഉണ്ടാകുന്ന വയറിലുണ്ടാകുന്ന സ്തംഭനം, വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതായത് ഈ രോഗങ്ങൾ ഉണ്ടാവാൻ പ്രധാന കാരണം വാതരോഗം ആണ്. വാതസംബന്ധമായിട്ടുള്ള രോഗമാണ് ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ള വേദന. തണുപ്പ് തട്ടുമ്പോൾ, നമ്മുടെ ശരീരത്തിന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തണുപ്പ് തട്ടുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവർ ഒരിക്കലും ചെരുപ്പിടാതെ തറയിൽ ചവിട്ടാതിരിക്കുക, ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ കൂടാതെ ഇവർ ഇതിന് വേണ്ടിയിട്ട് പലതിക്കിലും പോയിട്ട് ഉഴിയുന്നുണ്ട്, ഒഴിച്ചിൽ നടത്തുന്നുണ്ട്. ഒഴിച്ചിൽ നടത്തുന്നത് ഇതിനൊരു പരിഹാരമല്ല. വാതരോഗത്തിന് ഒഴിച്ചിൽ പാടില്ല. അതുകൊണ്ട് ഇതല്ല ചെയ്യേണ്ടത് നിങ്ങൾ. മരുന്ന് സേവിക്കലാണ് വേണ്ടുന്നത്. അതുപോലെ ഭക്ഷണ ക്രമീകരണം വേണം. അതായത് ബേക്കറി സാധനങ്ങൾ, തണുപ്പ് തട്ടുമ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് കടലയെല്ലാം, ധാന്യങ്ങൾ കടലെല്ലാം നല്ലോണം വറുത്ത് കഴിക്കുക. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ കുറച്ച് കഴിക്കുക, വറുത്ത് പൊരിച്ചതെല്ലാം. ഇതാണ് ഇതിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, അതെല്ലാം ഒഴിവാക്കുക. പിന്നെയുള്ളത് ചെയ്യേണ്ട കാര്യങ്ങൾ, 2 സ്പൂൺ ഒലീവ് ഓയിൽ രാവിലെയും അല്ലെങ്കിൽ രാത്രി കഴിക്കുക. 2 സ്പൂൺ കടുകെണ്ണ രാത്രിയും കഴിക്കുക. ഇനി ഇത് രാവിലെയും രാത്രിയും മാറി കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഉണക്ക നെല്ലിക്ക, ഇത് എല്ലാം 1 സ്പൂണോ 2 സ്പൂണോ ഇത് എടുത്തിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജീരകവും കരിഞ്ജീരകവും ചേർക്കാം. അതുപോലെ തന്നെ കടുകെണ്ണ, കടുകെണ്ണയിൽ ആപ്പിൾ സിഡാർ വിനാഗർ മിക്സ് ചെയ്തിട്ട് ജോയിൻറ്റുകൾ വേദനയിലെ ഭാഗത്ത് തേച്ച് കൊടുക്കുക. പിന്നെ അതല്ലെങ്കിൽ കൊട്ടൻ ചുക്കാത്തി എണ്ണയും കർപ്പൂര തൈലും മിക്സ് ചെയ്ത് തേക്കുക. ഈ എണ്ണ തേക്കുന്നത് കുറച്ച് ചൂട് ആക്കിയിട്ട് തേക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. ഭക്ഷണ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുക, തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക, ഇളം ചൂടോടുകൂടിയുള്ള ഭക്ഷണം കഴിക്കുക. ഇതിന് കുറുന്തോട്ടി കഷായം ഗുണം ചെയ്യും. അതുപോലെ അശ്വഗന്ധ ലേഹ്യം അല്ലെങ്കിൽ അശ്വഗന്ധാരിഷ്ടം, അശ്വഗന്ധ ചൂർണം, ഇതെല്ലാം കഴിക്കുന്നതും വളരെ നല്ലതാണ്. വർഷകാലത്ത് കഴിക്കുന്ന കഞ്ഞി, മരുന്നുകൾ ചേർത്തിട്ടുള്ള കഞ്ഞി കുടിക്കുന്നത്, അതുപോലെ ആ സമയത്ത് വർഷകാലത്തിലുള്ള ലേഹ്യങ്ങൾ കഴിക്കുന്നത്, ഇതെല്ലാം ഈ വേദനക്ക് സഹായം ചെയ്യും. അതുകൊണ്ട് പലരും അറിവില്ലായ്മ കൊണ്ട് ഈ വേദന നിമിത്തം പല ദിക്കിലും പോയിട്ട് ഒഴിച്ചൽ നടത്തുന്നതായിട്ട് അറിയുന്നുണ്ട്. ഒഴിച്ചിലതിന് പരിഹാരമല്ല, തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, വീണ്ടും അതേപോലെ വരും. ചൂട് പിടിക്കുന്നത് ഇതിന് നല്ലതാണ്. അതുപോലെ തന്നെ എണ്ണ തേച്ച് കുളി, കുഴമ്പ് തേച്ച് കുളി, പറഞ്ഞമേൽ പറഞ്ഞ കുഴമ്പ് തേച്ച് പിണ്ണ തൈലം തേക്കുകയും ചെയ്യാം. കൊട്ടൻ ചുക്കാതി കിട്ടാത്തവർ പിണ്ണ തൈലം ഉപയോഗിക്കുക. തേച്ചിട്ട് കുളിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഭക്ഷണ സാധനങ്ങൾ സൂപ്പ് രൂപത്തിൽ കഴിക്കാൻ നോക്കുക. കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ചേർത്തിട്ട് സൂപ്പുണ്ടാക്കിയിട്ട്, അതായത് പച്ചക്കറിയിലായിക്കോട്ട് മത്സ്യമാംസത്തിലായിക്കോട്ട് ഇത് മാത്രം ചേർത്തിട്ട് വേവിച്ച് സൂപ്പുണ്ടാക്കിയിട്ട് കുടിക്കുക. അത്യാവശ്യം മഴക്കാലത്ത് വേണ്ടുന്ന രോഗപ്രതിരോധ മാർഗങ്ങൾ ഞാനിതിൽ പറഞ്ഞു തന്നു.